പെണ്ണന്മാരെ സംരക്ഷിക്കുകയും പെൺമക്കളെ സംരക്ഷിക്കുകയും അവരെ വളർത്തുകയും പെൺമക്കളെ വളർത്തുകയും സഹോദരിമാരെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന അവർക്ക് നന്മ ചെയ്യുന്ന ആളിന് അള്ളാഹുവിന്റെ സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പ്രവാസികളായ മുഴുവന ഒരു വലിയൊരു ശതമാനം ആളുകൾ കഷ്ടപ്പെടുന്നത് തങ്ങളെ കെട്ടിക്കാൻ അല്ലെ. ഇത്ര കൊല്ലായി, 15-20 കൊല്ലായി 5 സെന്റ് വാങ്ങിച്ചിട്ടില്ല ഉസ്താദെ, ഒന്നുമില്ല കയ്യില്. പക്ഷേ 4-5 പെണ്ണന്മാരുടെ ഓലൊക്കെ കെട്ടിച്ചയച്ചു അന്തസ്സിൽ ജീവിക്കുന്നു. അല്ലാഹുവില്ല, ഒരു സമ്പാദ്യമില്ല. എത്ര ആളുകളുണ്ട് അങ്ങനെ ഈ സദസ്സിൽ? എത്ര പേരുണ്ടാവും? ചെറുപ്പക്കാരുടെ എത്ര ആളുകളുടെ ടെൻഷൻ അതാണ്, തങ്ങൾക്കൊരു കല്യാണം വേണം, തങ്ങളൊരു കല്യാണം കഴിച്ചേക്കണം, ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു, ഒരു സമ്പാദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയല്ല. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കി. പെൺമക്കളെ പോറ്റു വളർത്തുന്നവർ, ഇവരെ വളർത്തി പെൺമക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തു, അവരെ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം നല്ലൊരു നിക്കാഹ് ചെയ്തു കൊടുത്തവരെ പറഞ്ഞയച്ചു, അതുവരെ പെൺമക്കളെ നമ്മുടെ ബാധ്യതയുള്ളൂ, പിന്നെ ഭർത്താവായി. സുബ്ഹാനല്ലാഹ്. ആൺമക്കളെ പറ്റി ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളെ കുപ്പായിട്ട് ഇരിക്കാന്നുള്ളൂ. നമ്മളെ വളർത്തിനൊന്നും ബാപ്പാർക്ക് സ്വർഗം കൊടുത്തിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല. അള്ളാഹു തആല പെൺമക്കളെ വളർത്തിയാൽ കിട്ടുന്ന സുബ്ഹാനല്ലാഹ്. ഹദീസ് പറയട്ടെ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടെങ്കിൽ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അതിനെ കേൾക്കേണ്ടത്, 3 പെൺമക്കളുണ്ടെങ്കിൽ ആ 3 പെൺകുട്ടികൾക്കും അഭയം കൊടുക്കുന്ന ഒരു വാപ്പാക്ക്, വയർഹമുഹുന്ന അവരോട് റഹ്മത്ത് ചെയ്യുന്ന വാപ്പാക്ക്, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവിന് സ്വർഗം അയാൾക്ക് ഉറപ്പാണേ ഉറപ്പാണേ എന്ന് കാല റസൂലുള്ളാഹി പൊന്നാര പെണ്ണെ, നിന്റെ സഹോദരിയായ കൂട്ടുകാരിക്ക് 3-ാമത് പെൺകുട്ടി ജനിച്ചാൽ പിന്നെ നീ എന്തിനാ ചോദിക്കുന്നത്? 3-ാമത്തതും പെണ്ണാണോ? നീയാണോ തീരുമാനിച്ചത്? നീ പെണ്ണല്ലേ, നിന്റെ ഉമ്മ പെണ്ണല്ലേ സഹോദരി, നിനക്ക് നിന്റെ കൂട്ടുകാരിക്ക് 3-ാമതൊരു പെണ്ണിനെ കൊടുത്തത്? ഈ മക്കളെ നോക്കിയാൽ ആ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കൊടുക്കാൻ അള്ളാഹു ലക്ഷ്യമുണ്ടെങ്കിലോ? എന്താണ് ഈ ചോദ്യമൊക്കെ? പെണ്ണ് പ്രസവിച്ച മബ്റൂക്ക് മാഷാ അല്ലാഹ്, അതെ ഒരു വയന്ന മാഷാ അല്ലാഹ് അല്ലേ. ആൺകുട്ടി എണിച്ച പെട്ടെന്ന് പറയും, സാറെ കുട്ടി എണിച്ചിട്ടുണ്ട് കേട്ടോ, ആൺകുട്ടിയാണ് സാറെ കുട്ടി എണിച്ചിട്ടുണ്ട്, ഇന്നലെ ഇരുന്ന് പ്രസവം, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്, അല്ല കുട്ടി പെണ്ണാന്ന് വരെ പറഞ്ഞിട്ടില്ല, പെൺകുട്ടിയാണ്. ഇതൊക്കെ നമ്മുടെ മെന്റാലിറ്റിയാണ്. നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കുന്ന കല്യാണം കഴിക്കണം എന്നാ, കെട്ടിച്ചേക്കുമ്പം പൊന്നു കൊടുക്കണമല്ലോ. പൊന്ന് സഹോദരന്മാരെ, എന്തെവിടെ എത്തി നമ്മുടെ കൊച്ചു മക്കളോട് പോലും നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ. സ്വർഗത്തിലേക്കുള്ള താക്കോല് കയ്യിൽ തരികയാണ് അള്ളാഹു. ഈ 3 മക്കളെ നീ നോക്കി വളർത്തിയാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്. 5 ആൺകുട്ടികൾ ഉണ്ടായിട്ട് സ്വർഗം തരാമെന്ന് റസൂലിന്റെ വാഗ്ദാനമില്ല. അതാണ് അത്ഭുതം. 3. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, രണ്ട് പെൺകുട്ടികളുണ്ട് എനിക്ക്, അവരെ നോക്കി വളർത്തിയാൽ എനിക്ക് സ്വർഗമുണ്ടോ? തങ്ങൾ പറഞ്ഞു, രണ്ട് പെൺകുട്ടികളെ നോക്കി വളർത്തിയാലും അയാൾക്ക് സ്വർഗമുണ്ട്. അവർ രണ്ടുണ്ടായാലും മതി, 3 ഉണ്ടായാലും മതി. സുബ്ഹാനല്ലാഹ്. സഹാബികൾ പറയാ, അവിടെ ആരും ചോദിച്ചില്ല, ഒന്നായാലോ നബിയെന്ന് ചോദിച്ചാൽ അതും മതിയെന്ന് തങ്ങൾ പറയുമായിരുന്നു, പക്ഷെ ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്ന് എന്ന് പറഞ്ഞു സഹാബി. സുബ്ഹാനല്ലാഹ്. ഫറഅൽ ഖൗമു അല്ലൗ ഖാല വാഹിദ ലഖാല വാഹിദ, ഒരു പെൺകുട്ടിയാണെങ്കിലും മതി എന്ന് നബി പറയും എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി, പക്ഷെ അവിടെ ആരും ചോദിച്ചില്ല, 2 എന്ന് പറഞ്ഞു കൊടുത്തു നബി. ഞങ്ങൾ 2 മതി. ഇപ്പൊ 2 പെണ്ണന്മാരെ നോക്കിയാൽ, 2 പെൺമക്കളെ നോക്കിയാൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയല്ലേ, ഈ പെണ്ണന്മാരെന്ന് എവിടുന്ന് കിട്ടി? അടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അഹദും മിൻ ഉമ്മതി യഖൂലു
ثلاث بنات او ثلاث اخوات എന്റെ ഉമ്മത്തുകളിൽ മൂന്ന് പെൺമക്കളെയോ മൂന്ന് സഹോദരിമാരെയോ ആരെങ്കിലും അവർക്ക് ചെലവ് കൊടുക്കുകയും സഹോദരിമാരെയോ ആരെങ്കിലും അവർക്ക് ചെലവ് കൊടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്താൽ നന്മ ചെയ്തു അവളെ കെട്ടിക്കാനുള്ള മുഴുവൻ ചെലവും ആങ്ങളയുടെ വകയാണ് ഇക്കായുടെ വകയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉളുക്കാനും മറന്നു വരും ആയിക്കോട്ടെ അള്ളാഹ് നിങ്ങളെ മറക്കൂല നിങ്ങൾ ഇത്രയും കാലം അവരെ കല്യാണം കഴിച്ചേക്കാനാണ് കഷ്ടപ്പെട്ടത് എന്നാലും കല്യാണം കഴിഞ്ഞു സാറായിട്ട് ജീവിക്കുകയാണ് പിന്നെയും ചോദിക്കും എന്റെ കാക്കാർക്ക് ഒന്നും ചെയ്തോണ്ടില്ലല്ലോ യാ കുറച്ചോനെ പെണ്ണതിനെ കെട്ടിച്ചതിന്റെ കാക്കല്ലേ അത് മറന്നിട്ടുണ്ടാവും പെണ്ണ് പക്ഷെ അള്ളാഹു മറക്കൂല മൂന്ന് മൂന്ന് പെങ്ങന്മാരോ മൂന്ന് പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഇല്ല ഇവർ നരകത്തിൽ നിന്ന് ഇയാൾക്ക് മറയാകുമെന്ന് സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ തരണേന്നാണ് ദ്വാരത്തേക്ക് മുമ്പ് നിങ്ങളെ അവിടെയാണോ അതിന് കഷ്ടപ്പാടുണ്ടായിരിക്കാം അതിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ് അല്ലാത്തൊന്നും ഉറപ്പില്ല മൂന്ന് പെൺകുട്ടിയുള്ളവർ ഹനി ആൻഡ് മബ്റൂക്ക് എന്ന് പറയണമെന്ന എങ്ങനെ സ്വർഗം ഉറപ്പ് ഇവരെന്ന് നോക്കി വളർത്തിയാൽ സ്വർഗമാണ് സുബ്ഹാനല്ലാഹ് നമ്മൾ പെൺമക്കൾ എന്ന് ആലോചിക്കുമ്പോഴേക്ക് അവര് അവരെ കൊണ്ടുണ്ടാകുന്ന ചെലവുകൾ എന്ന് ആലോചിച്ചിട്ട് മുഖാകെ ഖർബാനായി നിൽക്കുകയാണ് അല്ലേ അതല്ല നമ്മൾ പറയാം ഒക്കെ ചെലവാണല്ലോ ഒരു ജനിച്ചപ്പോ ചെലവ് സ്വർണം വാങ്ങണം അപ്പൊ ചെലവ് പിന്നെ വേറെ ചെലവ് പിന്നെ എന്തൊക്കെയോ കല്യാണത്തിന് മുമ്പ് തന്നെ കുറെ ചെലവ് ഈ ചെലവൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി എന്ന് പറയുമ്പോ അങ്ങനെ ഇമാമൻ ഖസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകം ചാപ്റ്ററിനെ വെച്ചിട്ടുണ്ട് പെൺകുട്ടിയെക്കാളും ആൺകുട്ടിയെ ജനിക്കുമ്പോൾ സ്നേഹമോ സന്തോഷമോ കൂടുതലാകുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പറയാൻ സുബ്ഹാനല്ലാഹ് നമ്മൾ ഈ ചെലവോട് വെട്ടിവെക്കല്ലേ അതെല്ലാം ഇങ്ങനെ അതാഭാവം കാരണം കല്യാണങ്ങളൊക്കെ എത്ര സിംപ്ലിഫൈ ചെയ്യണം വെറുതെ ചെലവുണ്ട് പെൺകുട്ടികൾക്ക് പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ ചെലവുണ്ട് എന്നൊക്കെ അപ്പോ ഞാൻ അറിഞ്ഞത് പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ചില പ്രദേശത്തൊക്കെ എവിടെയെന്ന് അറിയില്ല യാ പടച്ചോനെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്ന ഒരു ഭാഗം കാനു അക്തമലി കറാമാതിഹിം മിനൽ അസ്റാഇ ഫീ ഹൈറതിഹാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന കറാമത്തുകൾ മറച്ചു വെക്കുമായിരുന്നു എങ്ങനെ പ്രായപൂർത്തിയായ പെണ്ണ് അവളുടെ ഹൈദ് മറച്ചു വെക്കണ പോലെ ഔലിയാക്കന്മാർ അവിടെ കറാമത്ത് വിളിച്ചു പറയൂല അള്ളാഹു കൊടുക്കുന്ന പല അനുഭവങ്ങളും പറയൂല എന്താണ് ആ പറഞ്ഞ ഉദാഹരണം പ്രായപൂർത്തിയായ പെണ്ണിന് പ്രായപൂർത്തിയായി ഉമ്മ എനിക്ക് അറിഞ്ഞെന്ന് വരും ഉമ്മ മാത്രം അറിഞ്ഞാൽ മതി വല്യമ്മാനോട് പറയേണ്ടത് സമയമ്മ പറഞ്ഞാൽ മതി ഇത് വിളിച്ചറിച്ച് നാട്ടുകാരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ആഭരണം എന്താ ഈ പറഞ്ഞതിനർത്ഥം ഈ കുട്ടിക്ക് ഹയർ ഉണ്ടായിട്ട് നിന്ന് പച്ചയിൽ വിളിച്ചു പറയാം ഇത് മൂടി വെക്കണമെന്ന് ശരവ് പറയാൻ നമ്മൾ ആഘോഷിക്കണമെന്ന് പറയാം എന്താപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇത് മൂടി വെക്കേണ്ട കാര്യമാണ് ഇത് പുറത്തറിയിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ കുഞ്ഞിന്റെ അഭിമാനമാണ് ആ കുഞ്ഞിന്റെ ഇജ്ജത്താണിത് അതും വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കണം അപ്പളും വെക്കണം ചോറ് വെച്ച് തിന്നണം ചോറ് വെച്ച് തിന്നോ ഈ കുഞ്ഞിന്റെ ഈ വിഷയം വേണ്ടി പോകരുത് ഇത് മൂടി വെക്കേണ്ട കാര്യമാണ് ഇത് ആഘോഷിച്ച് പരസ്യപ്പെടുത്തേണ്ട സംഗതിയാണോ ഇത് അതറാളുകൾ മറച്ചു വെക്കുന്ന തൽസ്വഭാവിയായ ഒരു പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞതാ അവളുടെ ഹൈദിന്റെ അവസ്ഥ അവൾ മറച്ചു വെക്കുന്നവളാണ് നമ്മള് പരസ്യാക്കുന്നവരാണ് ഇതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ വരുന്നതാ കല്യാണം അപ്പോഴും വേണം ചെലവ് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെലവോട് ചെലവ് ഇതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിന്റെ ദാനങ്ങളായ പെൺമക്കളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നരുത് മുഹ്മിനെ കുറ്റകരമാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അവര് സ്വർഗമാണ് നമ്മുടെ ഉമ്മ ഒരു പെണ്ണാണ് നമ്മുടെ ഭാര്യ ഒരു പെണ്ണാണ് ഉമ്മമാർ അവരുടെ കാലിന്റെ താഴെ സ്വർഗുണ്ടെന്നല്ലേ പറഞ്ഞത് ഒരുപാട് ആളുകൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മമാർ വേണ്ടേ ഇവിടെ അവരെ സേവിച്ചുകൊണ്ട് സ്വർഗം കിട്ടണ്ടേ ഈ കുട്ടികൾക്ക് അതിന് അള്ളാഹു നിശ്ചയിച്ച് ഒരു ഉമ്മാക്കും വാപ്പാക്കോ ഒരു ഭർത്താവിനോ ഭാര്യയ്ക്ക് പോലും ഇടപെടാൻ പറ്റാത്തതാണ് ആണോ പെണ്ണോ ഇത് റബ്ബ് തീരുമാനിക്കുന്ന വിഷയ ഗർഭാശയത്തിൽ ആ കുഞ്ഞ് വളർന്നു വന്നാൽ ഡോക്ടർക്ക് ജെൻഡർ പറഞ്ഞുതരാൻ പറ്റും പക്ഷേ ഒരു ഡോക്ടർക്കും കുഞ്ഞിനെ ആണാക്കാനോ പെണ്ണാക്കാനോ പറ്റൂല ഇത് അള്ളാഹു ചെയ്യുന്ന പണിയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും
കൊടുക്കും ഔ യുസവ്വിജുഹും ദുക്റാനും വഇനാഥ ചില കാണും കൊടുക്കും പെണ്ണും കൊടുക്കും വയജഅലു മൻ യശാഉ അഖീമ ചിലർക്ക് തീരെ പ്രസവിക്കാത്തവരായി അള്ളാഹു ചിലരെ മാറ്റുകയും ചെയ്യും ഇതൊക്കെ റബ്ബിന്റെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് സന്തോഷിക്കുക മക്കൾ നല്ലവരായി വളരണമെന്നും അവരിൽ ഹൈർ ഉണ്ടാവണമെന്നും അവരെ കൊണ്ട് സ്വർഗം കിട്ടണമെന്നും കൊതിച്ചിട്ട് ആ മക്കളെ സ്വീകരിക്കുക ആണോ പെണ്ണോ ആകട്ടെ യാ റബ്ബേ ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രയാസങ്ങളില്ലാതെ അസുഖങ്ങളില്ലാത്ത മക്കളെ തരണേ ഇത്രയല്ലേ നമ്മൾ ചോദിക്കാവൂ ബാക്കിയൊക്കെ അല്ലാഹുവല്ലേ തീരുമാനിക്കുന്നത് അപ്പോ ഷറ പെൺകുട്ടികളുടെ ഒപ്പമാണ് ഷറ അല്ലാഹു പെൺകുട്ടികളുടെ ഒപ്പമാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരുടെ ഒപ്പമാണ് അതുപോലെ ഇതുപോലെ അഭിമാനമായിട്ട് ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഖുദ്സിയായ ഹദീസാണ് സഹീഹും ഹസനുമായ ഹദീസ് ഒരു കുഞ്ഞു മരിച്ചാൽ സ്വർഗം കിട്ടും കുഞ്ഞു മരിച്ചു അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ഒരു ഉമ്മാക്ക് എന്തൊരു പ്രയാസം ഉണ്ടാവും യാ അള്ളാഹ് ഇത്രയും നേരം ഗർഭം ചുമന്ന് നടന്നെന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ ആ വേദനയും വിഷമവും ഒരു ഉമ്മ അനുഭവിക്കുന്ന പോലെ ബാപ്പാക്ക് അനുഭവിക്കാൻ പറ്റി പോണമെന്നില്ല അള്ളാഹു തആല പറയുന്നു നോക്കൂ ഇദാ മാത വലദുൽ അബ്ദി ഒരു മനുഷ്യന്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഖാലല്ലാഹു ലിമലായികതി അള്ളാഹു മലക്കുകളോട് പറയും ഒരു കുഞ്ഞ് മരിച്ചാൽ അത് ജനിച്ച കുഞ്ഞോ ജനിച്ച മാസങ്ങളായതോ പ്രായങ്ങളായതോ ആട്ടെ കുട്ടി എന്ന് പറയുന്ന പ്രായത്തിൽ പ്രായപൂർത്തിയുടെ മുമ്പ് മരിച്ചുപോയാൽ ഖാലല്ലാഹു ലിമലായികതി മലക്കുകളോട് അള്ളാഹുവിന്റെ ചോദ്യം ഖബളത്തും വലദ അബ്ദി എന്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചോ എന്റെ കുഞ്ഞ് എന്റെ ഒരു അടിമയുടെ കുഞ്ഞിന്റെ റൂഹ നിങ്ങൾ പിടിച്ചോ പിടിച്ചു നിന്റെ തീരുമാനമായിരുന്നല്ലോ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണിലുന്നിയെ നിങ്ങൾ കണ്ണിന്റെ കണ്ണിലുന്നിയെ ഹൃദയത്തിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത് അതെ റബ്ബേ അതാണല്ലോ നീ ഞങ്ങളെ ഏൽപ്പിച്ചത് ആ റബ്ബേ ഏറ്റവും അത്ഭുതം ഇതൊക്കെ അള്ളാഹു അറിഞ്ഞുകൊണ്ട് മലക്കുകളോട് പിന്നെയും ചോദിക്കുകയാണ് മറുപടി കണ്ട് പറയിപ്പിക്കാൻ എന്റെ അടിമ എന്താണ് പറഞ്ഞത് കുഞ്ഞ് മരിച്ചപ്പോ എന്റെ അടിമ ആ പെണ്ണ് ആ പുരുഷൻ പിതാവ് മാതാവ് എന്താണ് പറഞ്ഞത് അവർ പറയും അല്ലാഹു ബാക്കി തന്നത് കൊണ്ടുപോയതിനും അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞത് കുട്ടി മരിച്ചോ ഇന്നാലില്ല നമ്മളൊക്കെ അള്ളാഹുള്ളതല്ലേ നമ്മളൊക്കെ നമ്മൾ റബ്ബിനെ കാണാൻ പോണ്ടേ എന്റെ കുഞ്ഞു പോയി നമ്മളൊക്കെ പോവും കുഞ്ഞു പോയി അള്ളാഹുവിന്റെ മുന്നിൽ ക്ഷമിച്ചു ഇങ്ങനെ പറഞ്ഞാ